ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മാവൊന്നും കുഴക്കാതെ വെറും രണ്ട് മുട്ട ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പൈസി ആയിട്ടുള്ള ഒരു പലഹാര റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ മസാല ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയിലേക്ക് നമുക്കിനി മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. 2 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. മുട്ട ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസൊക്കെ ഈ ഒരു സമയത്ത് ചേർക്കാട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ പൊടിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ബ്രെഡാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ആവി കയറ്റിയിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു വൈറ്റ് പാർട്സ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇത് ചപ്പാത്തിക്കോല് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റും. പൊട്ടി പോകുന്നൊന്നും ചെയ്യില്ല, കാരണം നമ്മൾ ആവി കയറ്റിയതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഞാനൊരു ബൗളിൽ കുറച്ച് മൈദയും വെള്ളവും കൂടി കലക്കിയെടുത്തിട്ട് മൈദ പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് ബ്രെഡിൻ്റെ 4 ഭാഗത്തായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യണം. ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരാതിരിക്കാനും കറക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാനും ആയിട്ടാണ് കേട്ടോ നമ്മൾ മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി സൈഡൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡും പരത്തിയിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉൾഭാഗമൊന്നും നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. ഈസിയാണ്, പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വെറും 2 മുട്ട മാത്രം മതി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.